ഫതഹുൽ മുഈൻ ക്ലാസ് 5. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വബഅദു, അവിടുന്നായിരുന്നല്ലോ നമ്മൾ എടുക്കാണ്ടായിരുന്നത്. വബഅദു ബിസ്മി ഹംദ് സ്വലാത്തു സലാമു എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുമുണ്ടെങ്കിൽ, അങ്ങനാണല്ലോ വാവ് അമ്മയെ തൊട്ട് പകരം വന്നത്, അമ്മ മഹുമായക്കും മിൻ ഷൈഇൻ എന്നതിനെ തൊട്ട് പകരം വന്നത്. ബഅദുവിൻ്റെ ശേഷം മുളാഫിനിലേഹിനെ കളയുകയും അതിൻ്റെ മായനേനെ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് വ ബഅദു ഖൗലുഹു. നമ്മുടെ യാനത്തു ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരി എടുത്തു ഖൗലുഹു വ ബഅദു ഇലഹ് ഐ വ ബഅദമാ തഖദ്ദമ, മുൻകടന്ന ഒന്നിന് ശേഷം, മുൻകടന്ന കാര്യങ്ങളുടെ ശേഷം വല്ല വസ്തുവുമുണ്ടെങ്കിൽ. മുൻകടന്ന ഒന്നെന്തിനാൽ? മിനൽ ബസ്മലത്തി ബിസ്മീനാൽ, വൽ ഹംദലത്തി ഹംദിനാൽ, വ തസഹുദി ഷഹാദത്തു കലിമ, അതും പറഞ്ഞല്ലോ. ഏത്? വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. വ അശ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ നബ്ദുഹു വ റസൂലുഹു എന്ന് പറ. അപ്പൊ ഷഹാദത്തു കലിമേനാൽ, വസ്സലാത്തി സ്വലാത്തിനാൽ, വസ്സലാമി സലാമിനാലും, അലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വ അസ്ഹാബിഹി. ഇതാണ് തഖദ്ദുമായത്. അപ്പോ ബിസ്മി ഹംസ് ഹംദ് ഷഹാദത്ത് സ്വലാത്ത് സലാം എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുമുണ്ട് എങ്കിൽ, ഫഹാദ, അപ്പോൾ ഞാൻ പറയുന്നു ഇതാകുന്നത്. അതാണ് നമ്മുടെ സയ്യിദുൽ ബക്കരിയും എടുത്ത വബാഡമാ തഖദ്ദമ മിനൽ ബസ്മലത്തി വൽ ഹംദലത്തി വ തസഹുദി വസ്സലാത്തി വസ്സലാമി അലൻ നബി വ ആലിഹി വ സ്വഹാബിഹി. ഫഅഖൂലുലക്കും, നിങ്ങളോട് നാം പറയുന്നു ഹാദാ, ഇതാകുന്നത്. അപ്പൊ അഖൂലു എന്നുള്ള അവിടെ ഉണ്ട്, അത് സങ്കല്പിച്ചു കൊടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, വബാഴതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞെടുത്ത് സബ്ബാനിലൊക്കെ കാണാം. ബഹാദ, ഇതാകുന്നത്, ഇതാകുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇഷാറത്തി റാജിഉൻ ഇലൽ അൽഫാളി ദിഹ്നിയത്തിൽ മഖ്സൂസത്തി ദാല്ലത്തി അലൽ മഅാനിൽ മഖ്സൂസത്തി, പ്രത്യേകമായ ചില മഅനകളുടെ മേൽ അറിയിക്കുന്ന ചില പ്രത്യേകമായ ദിഹ്നിയായ അൽഫാദുകളിലേക്കാണ് ഇഷാറത്തിൻ്റെ ഇസ്മ എന്ത് ചെയ്യുന്നത്, മടങ്ങുന്നത്. അലാ അർജഹിൽ ഔജുഹി, കുറെ വജുഹുകളിൽ ഏറ്റവും പ്രബലമായ അനുസരിച്ച് ഇഷാറത്തിൻ്റെ ഇസ്മു. ഫഹാദ ഷറഹുൽ ലത്തീഫുൻ എന്ന് ഉസ്മൂനി പറഞ്ഞെടുത്ത് സ്വബ്ബാൻ പറഞ്ഞാണത്. പ്രത്യേകമായ ചില മാനകളുടെ മേൽ, അർത്ഥങ്ങളുടെ മേൽ അറിയിക്കുന്നതായ ചില പ്രത്യേകമായ ദിഹിനീയായ അൽഫാദുകൾ, അതാണ് ഫഹാദ, ഇതാകുന്നത്. അഥവാ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ മനസ്സിലുള്ളതായ അൽഫാദുകൾ അതിലേക്ക് ഇഷാറത്താക്കിയാണ്. ബഹുവ മുസ്തഹാറും മിമ്മാ ഉദി അലഹു, മാ ഉദി അലഹു ആയ മാനയിൽ നിന്ന് വായ്പ വാങ്ങപ്പെട്ടാണ് ഹാദ എന്നുള്ളത്. മാ ഉദി അലഹു ആയ മാനേത ബഹുവൽ മുബസറുൽ ഹാദുറു, ഹാജറായ കണ്ണുകൊണ്ട് ഹാസ്വത്തുൽ ബസറു കൊണ്ട് കാണപ്പെടുന്ന ഒന്നിലേക്കാണ് ഹാദ കൊണ്ട് ഇഷാറത്താക്കുക. ഇവിടെ എന്ത് ചെയ്താണ്? ഇസ്തിആറത്തിയാണ് ലിൽ മഅഖൂലി, അക്കിലുകൊണ്ട് ഇതറാക്കിയപ്പെടുന്ന ദിഹ്നിയായ അൽഫാദുകൾക്ക് വേണ്ടി ഇതിനെ വായ്പ വാങ്ങപ്പെട്ടാണ്. ലിഷ്ബിഹി ബിഹി, ഇതിനതിനോട് സാദൃശ്യത ഉണ്ടായതിന് വേണ്ടി. ഫി കമാലി ഇത്തഖാനിൽ മുസീരി അവിസ്സാമിഹിയാഹു, ഈ രണ്ടിടത്തും എന്തുണ്ട്?
നേരെ കണ്ണുകൊണ്ട് കാണുന്നിടത്ത് എന്തുണ്ടാകുന്നുണ്ട്? ലിസ്ബിഹി ബിഹി, എന്തേതാണ് ഈ ദയനീയമായ അൽഫാദുകൾ? അതിന് സാദൃശ്യതയുണ്ട്. എന്തിനോട്? ഈ ഹാളറായ മുബസറിനോട്, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഒന്നിനോട് സാദൃശ്യതയുണ്ട്. അപ്പം ലിസ്ബിഹി ഈ മുബസറിന് സാദൃശ്യത ഉണ്ടായതിനു വേണ്ടി, അല്ലെങ്കിൽ മഅഖൂലിന് വേണ്ടി വാങ്ങിപ്പാങ്ങപ്പെട്ടു. ലിസ്ബിഹി മഅഖൂൽ, അക്കിലുകൊണ്ട് ഇതറാക്കിയപ്പെടുന്ന ഈ ദഹിനിയ അൽഫാദ്, അതാണ് ആ മഅഖൂലിന് സാദൃശ്യം ഉണ്ടായതിനു വേണ്ടി. ബിഹി എന്തിനോട്? മുബസറിനോട് സാദൃശ്യം ഉണ്ടായി. ഏത് വിഷയത്തിൽ? ഫീ കമാലി ഇത്തുഖാനിൽ മുസീരി, മുസീർ പരിപൂർണമായിട്ടും ഇത്തുഖാൻ ദൃഢമാക്കുന്നുണ്ട്, സുദൃഢമാക്കുന്നുണ്ട്. അല്ലെ അവിസാമിഴി, അല്ലെ കേൾക്കുന്ന ആള് എന്ത് ചെയ്യുന്നുണ്ട്? ദൃഢമാക്കുന്നുണ്ട്. എന്തിനെ? ആ മുബസ്സറിനെ, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന കാര്യത്തിനെ ദൃഢമായിട്ട് പരിപൂർണമായിട്ടും ദൃഢമാക്കുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. ഈ എന്ന വിഷയത്തിൽ എന്താണ് ഇവിടെ മഅഖൂല് മുബസറിനോട് എന്ത് ചെയ്യുന്നു? സാദൃശ്യമാകുന്നു. ആ കാരണം ഉണ്ടായതിനു വേണ്ടി ഹത്താഖു മുബസറു എന്തഹു, ഏതുപോലെയുണ്ട് ഈ മഅഖൂല് ആ മുസീറിന്റെ അടുക്ക ഹാസ്വത്തുൽ ബസറു കൊണ്ട് കാണപ്പെടുന്ന ഒന്നുപോലെ ആയിട്ടുണ്ട്. ഈ നിലയ്ക്ക് എന്ത് ചെയ്യാണ് മഅഖൂലിനെ മുബസറിനോട് സാദൃശ്യമാക്കിയിട്ട്, മഅഖൂല് മുബസറിനോട് സാദൃശ്യത ഉണ്ടായതിന് വേണ്ടി എന്തിയാണ് മഅഖൂലിന് വേണ്ടിയിട്ട് വായ്പ വാങ്ങി കൊണ്ടുവന്നതാണ് ഹാദ എന്നത്. അപ്പം ഫഹാദ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാകുന്നത്. ഫാ അമ്മയുടെ ജവാബി കടന്നയാണല്ലോ, വാവ് അമ്മയെ തൊട്ട് ഭാരം വന്നെയാണ്, അമ്മ മഹുമായക്കും മിസി ഇന്നെ തൊട്ട് ഭാരം വന്നെയാണ്. അപ്പൊ അമ്മയുടെ ജവാബി കടന്നയാണ് ഫഹാദയുടെ ഫാ. അപ്പൊ ബഅദു ബിസ്മി ഹംദ്, അതേപോലെ തശഹുദ് സ്വലാത്തു സലാം എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുമുണ്ട് എങ്കിൽ ഫഹാദ, അപ്പോൾ ഇതാകുന്നത്. അഥവാ ചില പ്രത്യേകമായ മാനകളുടെ മേൽ അറിയിക്കുന്നതായ മഹ്സൂസായ ദിഹിനിയായ ലഫുകൾ ഞാൻ പറയാൻ പോകുന്ന വിഷയമാകുന്നത് എന്നായി. ഇവിടെ ആണ് ബിസ്മി ഹംദ് സ്വലാത്തു, ബിസ്മി ഹംദ് തസഹുദു സ്വലാത്തു സലാം എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുമുണ്ടെങ്കിൽ ഫഹാദ, അപ്പോൾ ഞാൻ പറയുന്നു എന്ന് പറയുന്നിടത്തൊരു അക്കൂലു എന്നതുണ്ട്. അതാണ് സ്വബ്ബാൻ പറയുന്നത്. നമ്മൾ ഹാദ എന്നതിലെ ദാന്റെ ഇഷാറത്താണ് നമ്മൾ പറഞ്ഞത്. ഇത് ഇസ്മുൽ ഇസാറ റാജിഉൻ ലിൽ അൽഫാദി ദിഹിനിയത്തിൽ മഹ്സൂസത്തി, ചില പ്രത്യേകമായ ദിഹിനിയായ അൽഫാദിലേക്കാണ് ഇഷാറത്ത്. എങ്ങനെ? ദാലത്തി അലൽ മഅനി മഹ്സൂസ്, ചില പ്രത്യേക മഅനകളുടെ മേൽ അറിയിക്കുന്നതായ. പറഞ്ഞു വൽഫാഉ വാഖിഅത്തും ഫീ ജവാബി അമ്മ, അമ്മയുടെ ജവാബി വന്നയാണ് ഫഹാദ എന്നതിലെ ഫാ. വ ജവാബു ശർത്തി ലാബുദ്ദ അൻ യകൂന മുസ്തഖ്ബിലൻ, ശർത്തിന്റെ ജവാബ് മുസ്തഖ്ബിലാവൽ കൂടാതെ കഴിയില്ല. വ കൗനുൽ അൽഫാദിൽ മുസാരി ഇലൈഹാ സറഹൻ ലതീഫൻ ബഈദ് ബദീഅൻ, മുസാറു ഇലഹിയായ അൽഫാദുകൾ വളരെ ലത്തീഫായ ചെറിയ ആശ്ചര്യകരമായ ബദീആയ ശറഹാവുക എന്നത് അത് വൈറു മുസ്തഖ്ബിലാണ്, മുസ്തഖ്ബിലല്ല. ബിസ്മി ഹംദ് തശഹുദ് ഷഹാദത്ത് സ്വലാത്തു സലാം എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുമുണ്ടെങ്കിൽ ഇത് ഷറഹാകും എന്നല്ലല്ലോ. ഫഹാദാ ഷറഹുൻ, ഇത് ഷറഹാകും എന്നല്ലോ. ഇതൊരു ഷറഹാകുന്നു എന്നല്ലേ. അപ്പൊ ഇത് ഷറഹാകുന്നു എന്നത് എന്താണ്? മുസ്തഖ്ബിലല്ല, ഇത് ഷറഹാകും എന്ന് പറയണം, മുസ്തഖ്ബിലാണ്. അപ്പൊ എന്നാലോ ഈ എന്താണ് താനും ഷർത്തിന്റെ ജവാബ് മുസ്തഖ്ബിലാവണം എന്നാണ് താനും. ഈ
മുസാറിലേഹിയായ അൽഫാദുകൾ ഒരു ശറഹാണ് വിശദീകരണമാണ് എന്നത് മുസ്തഖ്ബിലല്ല. അപ്പൊ ഫലാബുദ്ദമിൻ തഖദീരി അഖൂലു ബഅദൽ ഫാ, ഫാഇന്റെ ശേഷം അവിടെ അഖൂലുവിനെ സങ്കല്പിക്കൽ കൂടാതെ കഴിയില്ല. അതുകൊണ്ടാണ് എന്ത് ഇത്? വബഅദു ബിസ്മി ഹംദ് ഷഹാദത്ത് സ്വലാത്ത് സലാം എന്നിവകളുടെ ശേഷം വല്ല വസ്തുവുണ്ടെങ്കിൽ ഫഹാദ, അപ്പോൾ ഞാൻ പറയുന്നു ഇതാകുന്നത്. ഇതാകുന്നു എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മായനകളുടെ മേൽ അറിയിക്കുന്നതായ പ്രത്യേക ദിഹിനിയായ ലഫുളുകളാകുന്നത്. ഷർഹുൻ ഒരു ഷർഹാകുന്നു. അപ്പം ഇങ്ങനെ അക്കൂലുവിനെ സങ്കല്പിക്കൽ കൂടാതെ കഴിയുന്ന അല്ല കമാ അഫാദുഹു ഫി തസ്രീഹ്, തസ്രീഹിൽ അലാമ ഖാലിദുൽ അസ്ഹർ അങ്ങനെ ഫായിദിച്ചു പോലെ എന്ന് സ്വഭാവം പ്രബലപ്പെടുത്തുക. അപ്പൊ ഫഹാദ എന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തു? ഫ അക്കൂലു, ഒരു അക്കൂലു എന്നുണ്ട്, അത് കളഞ്ഞു പോയതാണ്. അത് കാരണം ഷർത്തിന്റെ ജവാബ് മുസ്തഖ്ബിലാവണമെന്നാണ്, അത് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഫ അക്കൂലു എന്ന് കൂട്ടിക്കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും പറഞ്ഞ ഹാദ ഇത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിഹിനിയായ അൽഫാദുകൾ എന്നാണ് ഉദ്ദേശം. ചില വെറും ദിഹിനിയ അൽഫാദ് എന്നല്ല, ചില പ്രത്യേക മായനകളുടെ മേൽ അറിയിക്കുന്നതായ ചില പ്രത്യേക ദിഹിനിയായ ലഫ്ളുകളാകുന്നത് എന്നായി. ഫഹാദ ഇതാകുന്നത് ഷർഹുൻ, ഇതൊരു ഷർഹാകുന്നു. ഷറഹു എന്നതിൽ നിന്നുള്ള മസ്തറാണ് ഷർഹുൻ. റാഇന് സുക്കും കൊണ്ട്, മസ്തർ റാഇന് സുക്കും കൊണ്ടാണ്. ഷറഹ് എന്ന് റാഹിന് റാഇന് ഫത്തഹല്ല, റാഇന് സുക്കൂനാണ്. ഇപ്പൊ നമ്മൾ സാദ് എപ്പോഴും പറയാറുണ്ട് എന്ത് ചെയ്യാ, ഷർഹുൻ എന്താണ് റാഇന് സുക്കും കൊണ്ടാണ്, ഫത്തഹു കൊണ്ടല്ല. അങ്ങനെ തന്നെയാണ് അവിടുള്ള മസ്തറും. അപ്പൊ ഹാദ ഇതാ, അപ്പൊ ഇതാകുന്നത് ഷർഹുൻ, ഇതൊരു ഷറഹാകുന്നു. ഷർഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷർഹ് ഷർഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിശദീകരണം, ഇതൊരു വിശദീകരണമാണ് എന്നാൽ ലുഗവിയായ മാനക്ക് ഷർഹിനെ ആക്കണ മസ്തറാണ് സാരിഹിന്റെ മാനക്ക്. ഇത് വിശദീകരിച്ചു തരുന്ന ഒന്നാകുന്നു എന്ന മാനക്കാണ് ലുഗവിയായ ഭാഷാപരമായിട്ടുള്ള മസ്ദർ എന്ന അർത്ഥം കൊടുത്ത് ലുഗവിയായ മാനക്കാണ് എന്ന് വെച്ചിട്ട് അത് അല അന്നഹു മസ്തറും ബി മാന സാരിഹ്. അപ്പൊ അതനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഇതാകുന്നത് ഷർഹുൻ, ഇതൊരു വിശദീകരണമാകുന്നു. ഇത് വിശദീകരിക്കലാന്ന്, ഇതൊരു വിശദീകരിക്കുന്ന കാര്യമാകുന്നു ഇത്. ഷർഹുൻ ഷാരിഹിന്റെ മാനക്ക് മസ്തർ, ആ മസ്തർ ഇസ്മുവാലിന്റെ മാനക്ക്. ഇത് വിശദീകരിച്ചു തരുന്ന ഒരു കാര്യമാകുന്നു എന്ന മാനക്ക്. ഇതതിന്റെ അശ്ലീയായ മാന അനുസരിച്ച് നോക്കുകയാണെങ്കിലാണ്. അതുകൊണ്ടാണ് അവിടെ സർത്താവിയൊക്കെ ഫഹാദാ സർഹുൻ ഉഹു അൽ കസ്വൽ ഇബാനത്തു. സർഹ് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരിക എന്നാണ്. ഫഹാദാ ബി ഹസ്ബിൽ അസ്ലി, ഇത് അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഭാഷാപരമായിട്ട് എന്റെ അർത്ഥം അതാണ്. വ അമ്മൽ ആൻ എന്ന ഇപ്പോൾ ഫഹുവ ഇസ്മുൽ അൽഫാദി എന്നാ, അത് ചില ലഫുദുകൾക്കുള്ള പേരാണ് സർഹ് എന്നുള്ളത്. ബി ഇത്തിബാരി ദലാലത്തിഹാൽ മഅനി, ചില മാനകളുടെ മേൽ അറിയിക്കുക, ലഫുദുകൾ അറിയിക്കുക എന്ന പരിഗണനയോടുകൂടെയുള്ള ലഫുദുകൾക്കുള്ള പേരായിട്ടാണ് ഷർഹൻ എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഷർക്കാവിയൊക്കെ അവിടെ പറഞ്ഞു. അപ്പൊ ഫഹാദ, അപ്പോൾ ഇതാകുന്നത് ഹൃദയത്തിൽ ഹാദറായ ദീനിയായ അൽഫാദുകളാകുന്നത്. അതിലേക്ക് ഇഷാറത്താക്കിയിട്ട് ഫഹാദ ഇതാകുന്ന, ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളാകുന്നത് ഷർഹുൻ, അത് എന്താകുന്നു? ഒരു ഷർഹാകുന്നു, അഥവാ ചില മാനകളുടെ മേൽ അറിയിക്കുന്ന ചില ലഫ്ളുകളാകുന്നു. അതിന്റെ പേരാണ് ഷർഹ് എന്നത്. എങ്ങനത്തെ ഷർഹാണ്? മുഫീദുൻ, ഫലം ചെയ്യുന്ന, ഫായിദേനെ കരസ്ഥമാക്കി തരുന്നതായ എന്താകുന്നു? ഷർഹാകുന്നു.
ഏതിൻ്റെ മേലുള്ള അലാ കിതാബി, എൻ്റെ കിതാബിൻ്റെ മേലുള്ള, എന്റെ കിതാബിന്റെ മേൽ എന്താണ്? ഫായിദേനെ, എന്റെ കിതാബ് ഏത്? ഖുറത്തുല്ലൈൻ ബി മുഹമ്മദുദ്ദീൻ എന്ന ഇതിന്റെ മത്തിന്, ആ എന്റെ കിതാബിന്റെ മേൽ എന്താണ്? ഫായിദേനെ കരസ്ഥമാക്കി തരുന്ന, ഫലം കരസ്ഥമാക്കി തരുന്നതായ ഒരു സറഹാകുന്നു ഇത്. അപ്പൊ ശർഹുൻ മുഫീദുൻ, ഇത് ഫായിദേനെ കരസ്ഥമാക്കി തരുന്ന ശർഹാകുന്നു. എന്തിന്റെ മേൽ ഫായിദേനെ കരസ്ഥമാക്കി തരും? അലാ കിതാബി, എന്റെ കിതാബിന്റെ മേൽ, എന്റെ കിതാബിന്റെ മേൽ ഫായിദേനെ കരസ്ഥമാക്കി തരുന്ന ഏത് കിതാബാണ്? എന്റെ അൽ മുസമ്മ, പേര് വെക്കപ്പെട്ടതായ. എന്തുകൊണ്ട്? ബി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന പേരുകൊണ്ട് പേര് വെക്കപ്പെട്ടതായി എൻ്റെ കിതാബിൻ്റെ മേലുള്ള, എൻ്റെ കിതാബിൻ്റെ മേൽ ചില പ്രത്യേക ഫായിദകളെ കരസ്ഥമാക്കി തരുന്ന ഒരു സർഹാകുന്നു. ഒരു സർഹാകുന്നു ഏത്? ഇത് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഖുൽഹു ബി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ ഖാല ഫിൽ ഖാമൂസി, ഖാമൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഖറത്തുൽ ഐനു, കണ്ണു കുളിർമയായി, ഖറത്തുൽ ഐനു തക്കറു ബിൽ കസ്രി വൽ ഫതഹി, തക്കറു തക്കറു, കൺ കുളിർമയായി എന്ന മാനക്ക്, ഖറത്തൻ തുളമ്മു, ചിലപ്പോൾ ലമ്മയപ്പെടും, കുറത്തൻ, ഒരു കുളിർമയാവൽ, വക്കുറൂറൻ എന്നൊക്കെ പറയും. ഏത് മാനക്ക്? ഭരതത്ത്, കണ്ണ് തണുപ്പുടേതായി, കുളിർമയുടേതായി, വങ്കത്ത് അബുക്കാഹു, അതിൻ്റെ കരച്ചിൽ നിലച്ചു എന്ന മാനക്ക്. അല്ലെങ്കിൽ ഔറഅത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ണ് കണ്ടിരിക്കുന്നു, മാ ഒന്നിനെ, കാനത്ത് ആ കണ്ണായിരിക്കുന്നു, മുത്തസവ്യുക്കത്തെ നില, അതിലേക്ക് ആശിക്കുന്നതായിരിക്കുന്നു, അങ്ങനത്തെ ഒന്നിനെ കണ്ണ് കണ്ടു എന്നയൊക്കെ മാനക്കാണ് കറത്തിൽ അയിനു എന്ന് പറയുന്നത്. ഇന്തഹാബി തസറുഫിൻ, കാമൂസിന്റെ ഭാഗത്ത് അവസാനിച്ചു, അതിൽ ചില ക്രയവിക്രയം ചെയ്താണ് ഭാഗത്ത് ഉദ്ധരിച്ചത് എന്ന് മാറും, ആണ് അബി തസറുഫിൻ എന്ന് പറഞ്ഞത്. അപ്പം എന്തായി? ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ, ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് കൺ കുളിർമയാവൽ എന്ന പേരുകൊണ്ട് എന്ത് ചെയ്തു? പേര് വെക്കപ്പെട്ടതായ എൻ്റെ കിതാബിൻ്റെ മേൽ ഫായിദേനെ, എൻ്റെ കിതാബിൻ്റെ മേൽ ഫലം ചെയ്യുന്ന, ഫായിദേനെ കരസ്ഥമാക്കി തരുന്ന ഒരു സർഹാകുന്നു ഇത് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്നത് പേരാണല്ലോ, പേരിന് മുമ്പുള്ള അതിന്റെ ലുഗവിയായ ഭാഷാപരമായ അർത്ഥമാണ് പറഞ്ഞത്. ഒഹുവഹുന, ഇവിടെ ഖുറത്തുൽ ഐൻ എന്നുള്ളത് കിനായത്തിന് സുറൂറിൽ ഐനി, കണ്ണിന്റെ സന്തോഷത്തിന് തൊട്ടുള്ള എന്താണ് സൂചനാവാക്യമാണ്. ലിയനഹു യൽസുമിൻ ബർദിൽ ഐനി, കണ്ണിന് തണുപ്പ്, കൺ കുളിർമയാവല്ലാൽ ലാജ്യമാകും സുറൂറു, സന്തോഷം ഒരാക്ക്. അപ്പൊ ബഹുവ കിനായത്തുൻ ഇസ്തിലാഹിയത്തുൻ, ഇസ്തിലാഹിയായ കിനായത്താണ് ഇത് ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ. ഇസ്തിലാഹിയായ കിനായത്തു എന്ന് പറഞ്ഞാൽ എന്താ? ആ കൗൽ എടുത്തിട്ട് കൗലു കിനായത്തുൻ ഇസ്തിലാഹിയത്തുൻ എന്ന് അരന്നെടുത്ത് ഈ ആനത്തിന് തന്നെ ഒരു സയ്യിദ് ബക്കരിക്ക് ഒരു തക്കീറുണ്ടല്ലോ അവിടെ ഹാമിസിൽ, അവിടെ നോക്കും, അവിടെ എടുത്തിട്ട് പറഞ്ഞല്ലോ കൗലുഹു കിനായത്തുൻ ഇസ്തിലാഹിയത്തുൻ, ഇസ്തിലാഹിയായ കിനായത്തു എന്ന് പറഞ്ഞാൽ വഹിയ ലഫ്ളും യുത്തലഖു വയുറാദു മിൻഹു ലാസിം മാനാ, ഒരു ലഫ്ളിനെ പറയുകയും ആ ലഫ്ളിന്റെ മാനന്റെ ലാസിമിനെ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ എന്തെന്ന് പറയാ കിനായത്തു കിനായത്തു എന്ന് പറയാം. അപ്പം കണ്ണിന്റെ സന്തോഷത്തിനെ തൊട്ടുള്ള കിനായത്താണ്. അപ്പൊ കൺ കുളിർമയാവുക എന്ന് പറഞ്ഞു ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് കൺ കുളിർമയാവൽ അഥവാ സന്തോഷിക്കൽ എന്നാണ് ഈ കിതാബിന്റെ പേര് വെച്ചത് എന്നായി അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഇസ്തിലാഹിയ കിനായത്തിന്റെ വാചകമാണ്, കൺ കുളിർമയാവുക
ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ എന്ന അർത്ഥത്തിനാണ്. ഇതുപോലെ സൈദുൻ തവീലുൻ നിജാദ് എന്ന് നമ്മൾ പറയല്ലോ, ഏത് തുഹ്ഫത്തുൽ ഇഖ്വാനിലൊക്കെ പറഞ്ഞല്ലോ, എന്ത് ഇസ്തിലാഹിയാ കിനാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ദിനെ പറയുകയും ആ ലഫ്ദിന്റെ മാനന്റെ ലാസിനെ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ എന്ത് ചെയ്യ കിനായത്തു എന്ന് പറയാം. ഉദാഹരണം സൈദുൻ തവീലുൻ നിജാദ്, സൈദാകുന്നത് തവീലുൻ നിജാദാണ്, അത് നല്ല ഉയരമുള്ള ആളാണ് എന്ന അർത്ഥത്തിൽ പറയാം. അതായത് വാളിന്റെ ഉറ നീട്ടമുള്ള ആളാണ്. വാളിന്റെ ഉറക്ക് നീട്ടം ഉണ്ടാണ്, അത് വെക്കുന്ന ആൾക്ക് നീളം ഉണ്ടാവണം. അപ്പൊ അവന് നീളമുള്ള ആളാണ് എന്ന മാനക്കാണ് പറഞ്ഞത്. അപ്പൊ അത് കിനായത്താണ്, ഇസ്ലാഹിയ കിനായത്താണ്. സൈദുൻ തവീലുൻ നിജാദ്, സൈദ് നല്ല ഉയരമുള്ള ആളാണ്. അതേപോലെ തന്നെ സൈദുൻ മഹസൂലുൽ ഫസീൽ, സൈദാകുന്ന അവന്റെ ആട്ടുംകുട്ടി മെലിഞ്ഞവനാകുന്നു എന്ന് പറഞ്ഞ ഏത് മാനക്കാണ്? അതാണ് അതിന്റെ നേരെ അർത്ഥം. സൈദുൻ മഹസൂലുൽ ഫസീൽ എന്ന് പറഞ്ഞാൽ സൈദ് വലിയ ധർമ്മം ചെയ്യുന്നവനാണ്, ഔദാര്യവാനാണെന്ന അർത്ഥത്തിന്. എന്താ സൈദിന്റെ ആട്ടിൻകുട്ടി മെലിഞ്ഞതാണ്, എന്തുകൊണ്ട്? ആ കുട്ടിക്ക് കുടിക്കാനുള്ള പാല് കിട്ടുന്നില്ല. എന്ത് കാരണത്താൽ? അവൻ ഈ പാലിനെ അതിന്റെ തള്ളയിൽ നിന്ന് പാൽ ഒരുപാട് കറന്നെടുക്കുകയും എന്നിട്ട് അത് ജനങ്ങൾക്ക് ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന കാരണത്താൽ എന്ത് ചെയ്യുന്നില്ല, ഈ ആട്ടുംകുട്ടിക്ക് പാല് കുടിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ മെലിഞ്ഞുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സൈദുൻ മഹസൂലുൽ ഫസീൽ എന്നതിന്റെ നേരെ ഗിനായ അർത്ഥം എന്താ? സൈദാകുന്ന വലിയ ധർമ്മിഷ്ഠനാണ് എന്ന അതിന്റെ അർത്ഥം. അത് ഏതീന്ന് ലാജിമായി എന്ന മാനയാണ്. സൈദിന്റെ ആട്ടിൻകുട്ടി മെലിഞ്ഞതാണ്. എങ്ങനെ മെലിഞ്ഞതായത്? അതിന്റെ തള്ളയുടെ പാലൊരുപാട് കറന്നെടുത്ത് മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുന്ന ആളാണ് സൈദ്. അത് കാരണത്താൽ എന്റെ കുട്ടിക്ക് പാല് കുടിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ കുട്ടി മെലിഞ്ഞുപോയി. അപ്പം ഈ മഹസൂലിക്ക് ലാസിമായൊരു മാനയാണ് വലിയ ധർമ്മം ചെയ്യുന്നവനാണ്. കണ്ട ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ, അതേപോലെ സൈദുൻ കസീറുർ റമാദ്, സൈദ് വെണ്ണൂർ അധികരിച്ചവനാണ്. അതും എന്തർത്ഥം? സൈദ് വലിയ ധർമ്മം ചെയ്യുന്നവനാണ്, ഔദാര്യവാനാണെന്ന അർത്ഥത്തിനാണ്. എന്താ? അവൻ പിന്നെ അതിഥികൾക്ക് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വിറകുകൾ എന്ത് ചെയ്തു കത്തിച്ച് അതിന് ഒരുപാട് വെണ്ണൂറുകൾ അധികരിച്ച ആളാണ് എന്ന് പറയുന്ന ഏത് നിലക്ക ഒരുപാട് അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. അത് കാരണത്താൽ അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി വിറകുകൾ കത്തിച്ച് അത് കരിച്ചതിന്റെ വെണ്ണൂറുകൾ അധികരിച്ചവനാണ്. ലവാ, അവൻ ഒരുപാട് ധർമ്മം ചെയ്യുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണെന്ന് മാനക്ക പറഞ്ഞു. അതൊക്കെ എന്റെ മാനക്ക് ലാജിമായി വരുന്ന ഒന്നാണ്, ചില വാസ്തകളോടുകൂടി ലാജിമായി വരുന്ന മാനയാണ് എന്ത്? ഒരുപാട് ധർമ്മം ചെയ്യാൻ ഔദാര്യം ചെയ്യുന്നവനാണ് എന്നതുപോലെയുള്ള എന്താണ് ഇസ്തിലായിയായ കിനായത്താണ് അപ്പോ ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞു. അപ്പൊ ഖുറത്തിലെ കൺ കുളിർമ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഉദ്ദേശാർത്ഥം എന്താണ് അവിടെ? കിനായിയായ മാന ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ എന്ന പേര് കൊണ്ട് പേര് വെക്കപ്പെട്ട ഈ എന്റെ കിതാബിന്റെ മേൽ എന്താണ് ഫലം ചെയ്യുന്ന ഒരു ശർഹാകുന്നു ഇത്. വസമ്മാഹു ബിഹാദൽ ഇസ്മി, ശാരിഹി എന്ത് ചെയ്തു? ഈ പേര് കൊണ്ട് ഈ ശർഹിന് പേര് വെച്ചത് എന്താ? ലിയനഹു യഹ്സുലു ബിഹി, ഈ ശർഹ് കൊണ്ട് കരസ്ഥമാകും സുറൂറുൻ വ ഫറഹുൻ ലിമൻ യത്തലിഉ അലൈഹി, ഈ ശർഹിന്റെ മേൽ വെളിവാകുന്ന ഒരാൾക്ക് സന്തോഷം കരസ്ഥമാകും. ആ കാരണം ഉണ്ടായത് കൊണ്ടാണ് ശർഹിനിക്ക് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന പേര് കൊണ്ട് പേര് വെച്ചത്. അപ്പം ഇതെന്റെ ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന പേര് കൊണ്ട് പേര് വെക്കപ്പെട്ടതായ എന്റെ കിതാബിന്റെ മേൽ ഫലം ചെയ്യുന്ന ഒരു ശർഹാകുന്നു. അതിനുള്ള അതിനെ വിശദീകരിക്കുന്ന ഒന്നാകുന്നു ഇത്. ഒന്നുകിൽ ആ അർത്ഥം, അല്ലെങ്കിൽ ആ കിതാബിന്റെ മേൽ ഫലം ചെയ്യുന്നൊരു ശർഹ് ചില പ്രത്യേക മാനകളുടെ മേൽ അറിയിക്കുന്ന ചില ലഫ്ളുകളാകുന്നു ഇത്. ഈ ഉബയ്യനു എങ്ങനത്തതായ ശർഹാണ്? ശർഹൻ ശർഹൻ എന്ന എനിക്കൊരു ശിബത്ത് പറഞ്ഞു മുഫീദിന്. ഇനി രണ്ടാമത്തതായ എന്താണ്?
രണ്ടാമത്തെ സിഫത്താണ്, സിഫത്തും ബഅദ സിഫത്താണ് എന്ത്? ഈ യുബയ്യിനു, ആ ശർഹ് വ്യക്തമാക്കി തരും, അൽ മുറാദ മത്തിനിന്റെ ഉദ്ദേശത്തിനെ, മത്തിനിന്റെ ലഫ്ലിനാലുള്ള ഉദ്ദേശം എന്താണോ അതിനെ എന്ത് ചെയ്യും, ഈ ശർഹ് വ്യക്തമാക്കി തരും. അങ്ങനത്തെ ഒരു ശർഹാകുന്നു ഇത്. ഖൗലുഹു യുബയ്യിനുൽ മുറാദ ഐ യുളഹിറുൽ മഅനൽ മുറാദ മിൻ അൽ ഫാളിൽ മത്തിനി, കണ്ട ഐ യുളഹിറു, ഈ ശർഹ് വെളിവാക്കി തരും, അൽ മഅനൽ മുറാദ മിൻ അൽ ഫാളിൽ മത്തിനി, മത്തിനിന്റെ ലഫ്ളിനാൽ മത്തിന്റെ ലഭുതാണല്ലോ ഏത്? ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്നാണല്ലോ ഇതിന്റെ മത്തിനിന്റെ പേര്. ആ മത്തിനിന്റെ ലഭുതിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന മാന ഏതാണോ ആ മാന എന്ത് ചെയ്യും, ഈ ശർഹ് വെളിവാക്കി തരും. ഇതിന്റെ ശർഹിന്റെ പേരേതാ? ഫതഹുൽ മുഈൻ എന്നാണ്. ഇതിന്റെ മത്തിനിന്റെ പേര് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്നുമാണ്. അപ്പം മത്തിനാകുന്ന ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന മത്തിനിന്റെ ലഫ്ള്, ആ ലഫ്ളിനാലുള്ള ഉദ്ദേശം അതിനെ എന്ത് ചെയ്യും, വെളിവാക്കി തരും ഈ ശർഹ്. അങ്ങനത്തെ ഒരു ശർഹ് ആകുന്നു. വദാലിക ആ മത്തിനിന്റെ ലഫ്ളിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥത്തിനെ വെളിവാക്കി തരുന്ന എങ്ങനെ? വദാലിക യക്കൂനു, അതുണ്ടാകും ബി ബയാനിൽ ഫായിലി, മത്തിനിലെ ലഫ്ളുകളുടെ ഫാഇലിനെ വിശദീകരിക്കുക, വൽ മഫ്ഊലി, എന്റെ മഫ്ഊൽ ഏതാന്ന് വിശദീകരിക്കുക, വ മർജിഉൽ ലമീരി, അവളുടെ ലമീറിന്റെ മർജിഉ ഏതാണെന്ന് വിശദീകരിക്കുക, വ നഹ്വി ദാലിക, അതുപോലത്തെ കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മത്തിനിന്റെ ലഫ്ളിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണോ, മത്തിന്റെ ലഫ്ളിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം, ആ അർത്ഥത്തിന് എന്ത് ചെയ്യും, ഈ ശർഹ് വ്യക്തമാക്കി തരും. വയുത്തമ്മിമു, ഈ ശർഹ് എന്ത് ചെയ്യുന്നതാണ്, പൂർത്തിയാക്കി തരും, അൽ മുഫാദ മുഫാദിനെ, മത്തിനിന്റെ ലഫ്ളിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന അർത്ഥം, മത്തിനിന്റെ ലഫ്ളിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന അർത്ഥത്തിന് എന്ത് ചെയ്യും, ഇത് പൂർത്തിയാക്കി തരും. ചില പ്രത്യേക കൈദുകൾ കൂട്ടേണ്ടടത്ത് കൈദിനെ കൂട്ടിക്കൊടുത്തിട്ട് ചില പ്രത്യേക കൈദുകൾ എന്ത് ചെയ്ത് കൂട്ടിക്കൊടുത്തിട്ട് അതിന്റെ മഅന എന്ത് ചെയ്യുന്നതാണ്, പൂർത്തിയാക്കി തരുന്നതാണ്. ഖൗലുഹു വയുത്തമ്മിമുൽ മുഫാദ, മുഫാദിനെ എന്ത് ചെയ്യും, ഈ ശർഹ് പൂർത്തിയാക്കി തരും. ബി ലമ്മിൽ മീമി, മീമിന് ലമ്മ് കൊണ്ട് മുഫാദുൻ, ഇസ്മു മഫ്ഊലിൻ, ഇസ്മു മഫ്ഊലിൻ ഒരു മുഫാദ് എന്നുള്ള എന്താണ്, ഇസ്മു മഫ്ഊലാണ്. മീമിന് ലമ്മ് കൊണ്ട് ഇസ്മു മഫ്ഊലിൻ മുഫാദ് എന്നുള്ള, അഫാദ യുഫീദു ഇഫാദത്തം ബഹുവ മുഫീദുൻ വ ഉഫീദ യുഫാദു ഇഫാദത്തം ബഹുവ മുഫാദുൻ എന്ന ഇസ്മു മഫ്ഊലാണ്. അപ്പൊ എന്താണ് യഅനി സാരി ഉദ്ദേശിക്കുന്നത്, യുക്കമ്മിലു, എന്ത് ചെയ്യും, ഈ ശർഹ് പൂർത്തിയാക്കി തരും, അൽ മഅനൽ മുസ്തഫാദ മിമ്മാ മറ, കണ്ട മത്തിനിന്റെ ലഫ്ളിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന അർത്ഥം, ആ അർത്ഥത്തിന് എന്ത് ചെയ്യും, ഈ ശർഹ് പൂർത്തിയാക്കി തരും. അങ്ങനെ അതിന് കൊടുക്കേണ്ട ചില കൈദുകളെയൊക്കെ കൂട്ടി കൊടുത്തിട്ട് ഏതൊക്കെ അവിടെ മത്തിനിൽ കൂട്ടാത്ത ചില നിബന്ധനകളും കൈദുകളെയൊക്കെ എന്ത് ചെയ്യുക, കൂട്ടിക്കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ മത്തിനിന്റെ ലഫ്ളിൽ നിന്ന് കരസ്ഥമാക്കപ്പെട്ട അർത്ഥം, ആ അർത്ഥത്തിനെ പൂർത്തിയാക്കി തരും ഈ ശർഹ്. വയഹ്തമിലു, പിന്നെ അവിടെ യാനത്തിൽ പറയുന്നുണ്ട്, വയഹ്തമിലു അയ്യക്കുന മസ്ദറൻ മീമിയൻ ബിമാനൽ ഫായിദയുടെ മാനക്കുള്ള മീമിയായ മസ്ദറാവലും ജായിസാണ്. മുഫാദ് എന്ന് വായിക്കുമ്പോ തന്നെ അഫാദ യുഫീദു എന്ന, ഒന്നുകിൽ അഫാദ യുഫീദു എന്ന സുലാസി മജീദിന്റെ എന്താക്ക
മഫ്ഊലാക്കാം. മുഫാദ് എന്നുള്ള അല്ലേ മീമിയ മസ്ദറാക്കാം. മീമിയ മസ്ദറും മുഫാദും തന്നെ. ഇപ്പൊ സൊബ്ബാനൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ സൊബ്ബാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഹസൽ എന്ന് പറഞ്ഞിരുന്നു, വ മുസ്നദിൻ എന്ന് പറഞ്ഞിരുന്നു സൊബ്ബാനൊക്കെ പറഞ്ഞിട്ട്. ഓ മുസ്നദിൻ എന്നതിനെ മീമിയ മസ്തറാക്കാം, അസ്നദയുടെ എന്ന പോലെ അഫാദയുടെ മീമിയ മസ്തറാണ് മുഫാദ് ബിമാനിൽ ഫായിദയുടെ മാനൊക്കെ. അപ്പൊ എന്ത് ചെയ്യുവോ യുത്തമ്മിമു, ഇത് പൂർത്തിയാക്കി തരും. അൽ മുഫാദ ഫായിദേനെ, മറ്റിനാലുള്ള ഫായിദേനെ ചില പ്രത്യേക കൈദുകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് പൂർത്തിയാക്കി തരും എന്നതാണ്. ഇനി അവിടെ തന്നെ മീമിന് ലമ്മു കൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ പറഞ്ഞത്. മീമിന് ലമ്മു കൊടുത്തിട്ട് വായിക്കുന്ന കാര്യമാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞത്. അവിടെ നമ്മുടെ ഹാസിയത്തുൽ ജമലിലും അവിടെ പറയുന്നുണ്ട് എന്ത് ഉയ്തമ്മിമു മുഫാദഹു. ഇവിടെ ഉയ്തമ്മിമുൽ മുഫാദ എന്നാണ്, അവിടെ ഉയ്തമ്മിമു മുഫാദഹു ബി ലമ്മിൽ മീമി വ ഫതഹിഹ. എന്താ മുഫാദുന്നും മഫാദുന്നും പറ്റും. ഇപ്പൊ കതബ അയലം കൊലുഹു മുഫാദു ബി ലമ്മിൽ മീമി മിൻ അഫാദ, അഫാദയിൽ നിന്നുള്ള മസ്ജിദ് സുലാസി, സുലാസി മസ്ജിദായ അഫാദയിൽ നിന്നുള്ള എന്താണ് മീമിന് ലമ്മു കൊടുത്തിട്ട് മുഫാദ് ഇസ്മഫൂലായിട്ട് ഒഹു ഇസ്മഫൂലിൻ അൽ മുത്തബാദിരി മസ്തറ മീമിയൻ, മീമിയ മസ്തറാവലും എന്താണ് അനുവദനീയമാണ്. അപ്പൊ ഒന്നാമത്തെ അനുജ് വൽമാന യുക്കമ്മിലു ഹാദ സറഹു, ഈ സറഹ് പൂർത്തിയാക്കി തരും. മാ യുസ്തഫാദു മിനൽ മൻഹജ്, അവിടെതാണല്ലോ മൻഹജിന്റെ സറഹാണല്ലോ, സറഹു മൻഹജിലാണല്ലോ പറയുന്നത്. അവിടെ എന്ത് ചെയ്യാണ് ഹാസ്യത്തിൽ ജമലാണ പറയുന്നത്, അതിന്റെ ഹാസ്യ സറഹു മൻഹജിന്റെ ഹാസ്യ. മൻഹജിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന ഒന്നിനെ എന്ത് ചെയ്യും, ഈ സറഹു പൂർത്തിയാക്കി തരും. മീമിയ മസ്സലാമാവു യുക്കമ്മിലു ഫായിദത്തുഹു വരത്താനി, എന്നിട്ട് അവിടെ പറഞ്ഞു എന്ത്, അത് നമ്മുടെ സയ്യിദുൽ ബക്കരിയും പറഞ്ഞു എന്ത്, വലാ ഇഖ്ഫാ ഹുസ്നു ദിക്രി തബീനി ഫി ജാനിബിൽ മുറാദി. മുറാദിനെ പറയുന്നിടത്ത് പറഞ്ഞു എന്ത്, അതിന്റെ ഉദ്ദേശത്തിനെ വ്യക്തമാക്കി തരുന്നത് എന്ന്. തത്മീമിനെ പറഞ്ഞു ഫി ജാനിബിൽ മുഫാദി, മത്തിനിന്റെ ലഭുതയിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന കാര്യത്തിനെ പൂർത്തിയാക്കി തരിക, പ്രത്യേക കൈതുമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പൂർത്തിയാക്കി തരിക. കാരണം ലിഹ്തിയാദിൽ മുറാദി, മുറാദ് ചിലപ്പോ കസ്വിലേക്കും ഇലാഹിലേക്കൊക്കെ ആവശ്യമാവുമല്ലോ, വ്യക്തമാക്കലിലേക്ക്, അവിടുത്തെ ഉദ്ദേശം എന്താണ് എന്നതിലേക്ക്, അതിനൊന്ന് വ്യക്തമാക്കലിലേക്ക് ചിലപ്പോ മുറാദ് ആവശ്യമാവും. ലിഹഫായി ചിലയിടത്ത് മുറാദ് അവ്യക്തമായതിനു വേണ്ടി. അപ്പൊ എന്ത് ചെയ്തു, മുഫാദിന്റെ ജാനിബിൽ തത്മീമിനെ പറഞ്ഞു, അതിന്റെ ഭംഗിയും അവ്യക്തമല്ല. കാരണം ലിഹ്തിയാദിൽ മുറാദിലിൽ കസ്വല്ലി ലാഹിലി ഹഫായി വൽ മുഫാദി, മുഫാദിന്റെ മുഫാദിന്റെ ജാനിബിൽ എന്ത് ചെയ്തു തത്മീമിനെ പറഞ്ഞു. അതാണല്ലോ മുറാദിന്റെ ജാനിബിൽ തബീനെ പറഞ്ഞു, മുഫാദിന്റെ ജാനിബിൽ തത്മീമിനെ പറഞ്ഞു. കാരണം മുറാദ് കസ്വിലേക്കും ഇലാഹിലേക്കും എന്ത് ചെയ്യും ആവശ്യമാകും, മുറാദ് ഹഫിയായതിന് വേണ്ടി. വൽ മുഫാദി, മുഫാദ് ആവശ്യമാവാറുണ്ട്, എന്തിലേക്ക് ആവശ്യമാവാറുണ്ട്, ഇലാ തക്മീലിൻ ഇലാ തക്മീലി വത്തത്മീമിൻ നഖ്സി, എന്ത് ചെയ്യ
പോരായ്മേനെ പൂർത്തിയാക്കാ ബിദിക്കിരി നെഹവി കൈദ്, കൈദ് പോലത്തേനെ പറഞ്ഞിട്ട് അവിടെയുള്ള നഖ്സിനെ, അവിടെയുള്ള പോരായ്മേനെ പൂർത്തിയാക്കുക, പൂർണ്ണമാക്കുക. ഇതിലേക്ക് എന്തും ആവാറുണ്ട്? മുഫാദും, മത്തിനിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന ഒന്നിനെ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞെങ്കില് കൈദ്, കൈദൊക്കെ പറഞ്ഞിട്ട് പൂർത്തിയാക്കുക. കാരണം അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കും മുഫാദും മത്തിനിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന അർത്ഥവും ആവശ്യമാവാറുണ്ടല്ലോ, ആവശ്യമാവലുണ്ടായതിന് വേണ്ടി. എന്തിലേക്ക്? അതിന്റെ പോരായ്മേനെ കൈതും പോലത്തെ തന്നെയൊക്കെ പറഞ്ഞിട്ട് പരിഹരിക്കുക, പൂർണ്ണമാക്കുന്നതിലേക്ക് ആവശ്യമാണ്. ആ കാരണം ഉണ്ടായതിന് വേണ്ടി എന്ത് ചെയ്തു? മുഫാദിന്റെ ജാനിബിൽ എത്തു, തിമീമിനെയും മുറാദിന്റെ ജാനിബിൽ എന്ത് ചെയ്തു? തബീനെയൊക്കെ പറഞ്ഞതിന്റെ ഭംഗി അവ്യക്തമല്ല എന്നാണ് സയ്യിദുൽ ബക്കരി യഹാനത്തിൽ പറയുന്നത്. അതേ വിഷയം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാമ സൗബരി പറഞ്ഞതായിട്ട് നമ്മുടെ ഹാഷ്യത്തിൽ ജമലിലും ആ വിഷയം പറയുന്നുണ്ട്. പോരാസിലു ഈ സറഹി എന്ത് ചെയ്യുന്നതാണ്? കരസ്ഥമാക്കി തരുന്നതാണ് ഈ എന്തിനെ? അൽ മഖാസിദ, മഖ്സൂദുകളെ. എന്താണ് മഖ്സൂദുകളുടെ? അവിടെ നമ്മുടെ ഇആനത്തു ത്വാലിബീൻ അല്ലെ, ഇആനത്തുൽ മുസ്തഈനീ മുസ്തഈനിൽ അല്ലാമ ബാസ്വബരീൻ അവിടെ എടുക്കുന്നുണ്ട്. അൽ മഖാസിദ അയിൽ മഖ്സൂദാത്തി മിനൽ മത്തിനി, മത്തിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളെ ഈ സറഹ് കരസ്ഥമാക്കി തരും. ഈ സുഹൂലത്തിൻ വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കി തരും. മുമ്പ് നമ്മൾ പറഞ്ഞു മത്തിനിന്റെ ലഫ്ളിനാലുള്ള ഉദ്ദേശത്തിനെ ഫായിൽ ഇന്നതാണ്, മഫ്ഊൽ ഇന്നതാണ്, വമീറിന്റെ മർജി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് തരും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? യുഹസ്സിലു, ഈ സറഹ് കരസ്ഥമാക്കി തരും. എന്തിനെ? അൽ മഖാസിദ. എന്താണ് ഈ മഖാസിദ് കൊണ്ടുള്ള ഉദ്ദേശം? ഇപ്പൊ ഈ ആനത്തു താലിബീൻ സയ്യിദുൽ ബക്കരി അവിടേക്ക് തയ്യാറായില്ല, അതേപോലെ തന്നെ അഹമ്മദ് സഖാബ് തങ്ങളും എന്ത് ചെയ്തില്ല, ആ മഖാസിലേക്ക് തയ്യാറായില്ല. എന്നാൽ അല്ലാമ ബാസുബരിൻ നമ്മുടെ ഫതുൽമീന്റെ മറ്റൊരു ഹാസിയായി ആനത്തുൽ മുസ്തഈനിൽ അല്ലാമ ബാസുബരിനേക്ക് തയ്യാറായി പറയുന്നുണ്ട് മഖാസിദ എന്ന് പറഞ്ഞാൽ മത്തിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളെ. അപ്പൊ മത്തുനിന്റെ ഉദ്ദേശങ്ങളെ ഇത് എളുപ്പത്തിൽ കരസ്ഥമാക്കി തരും. അപ്പൊ മത്തിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ, എളുപ്പമാർന്ന രൂപത്തിൽ എന്ത് ചെയ്യും? കരസ്ഥമാക്കി തരികയും ചെയ്യും ഈ സറഹ്. നേരത്തെ പറഞ്ഞത് മത്തിനിന്റെ ലഫ്ളിനാലുള്ള ഉദ്ദേശത്തിന് ഫായിൽ ഏതാ, മഫ്ഊൽ ഏതാ, ലമീറിന്റെ മർജി ഏതാ എന്നൊക്കെ വിശദീകരിച്ചിട്ട് വ്യക്തമാക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതങ്ങനെയല്ല. മത്തിനിന്റെ എന്താണ് മസ്അലകളെ, മത്തിനിൽ പ്രതിപാദിച്ച ഉദ്ദേശിക്കപ്പെട്ട മസ്അലകളെ എന്ത് ചെയ്യും? വളരെ എളുപ്പ രൂപത്തിൽ വിശദീകരിച്ചു തരികയും ചെയ്യും. അങ്ങനത്തതുമായ സർഹ ആകുന്നു ഈ സർഹ്. പോരാ ഈ സർഹ് അത് വെളിവാക്കി തരുന്നതാണ്. എന്തിനെ? അൽ ഫവായിദ, ഫായിദകളെ എന്ത് ചെയ്യുന്നതാണ് ഈ സറഹ് വെളിവാക്കി തരും. ഈ സറഹ് ഫായിദകളെ വെളിവാക്കി തരും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഫായിദത്തിൽ നിന്ന പദം ഉപയോഗിച്ച് ഇത് ഫായിദേനെ എന്ത് ചെയ്യും? വെളിവാക്കി തരും. യുബിരിസു, ഈ സറഹ് എന്ത് ചെയ്യുന്നതാണ്? വെളിവാക്കി തരുന്നതാണ് അൽ ഫവായിദ, ഫായിദകളെ. അവിടെ നന്നാക്കി കിതാബുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? യുബിരിസുൽ ഫവായിദ അയിൽ കലാമ ബി ലഫ്ളി ഫായിദത്തിൻ, ഫായിദത്ത് എന്ന ലഫ്ളി ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഉള്ള കലാമിനെ വെളിവാക്കി തരും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇബ്രിസുൽ ഫവായിദ,
ഈ എന്ത് ചെയ്യുന്നതാണ്? ഈ സറഹ് വെളിവാക്കി തരും അൽ ഫാഹിദ അൽ ഫവാഹിദ ഫാഹിദകളെ, അഥവാ ചില പ്രത്യേക സ്ഥലത്ത് ഫാഹിദത്തിന് എന്നിട്ടിട്ട് എന്ത് ചെയ്യും? ഫാഹിദേനെ ഈ സറഹ് എന്ത് ചെയ്യുന്നതാണ്? വെളിവാക്കി തരുന്നതാണ് ഫാഹിദകളെ. അപ്പം ഇത് എന്താണ്? ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന എൻ്റെ കിതാബിൻ്റെ മേൽ ഫലം ചെയ്യുന്ന അതിൻ്റെ മത്തിനിൻ്റെ മുറാദുകളെ, മത്തിൻ്റെ ലഫ്ദുകളിലെ മുറാദുകളെ വ്യക്തമാക്കി തരുന്ന, അതിൽ നിന്ന് കരസ്ഥമാക്കപ്പെടുന്ന ആശയങ്ങളെ കൈത് കൂട്ടേണ്ടടുത്ത് കൈത് കൂട്ടിക്കൊടുത്ത് പൂർത്തിയാക്കി തരുന്ന, അതിൻ്റെ മത്തിനിൻ്റെ ലക്ഷ്യങ്ങളെ വളരെ എളുപ്പമാർന്ന രൂപത്തിൽ നമുക്ക് കരസ്ഥമാക്കി തരുന്ന ചില ഫായിദകളെ പ്രത്യേകം ഫായിദത്തുൻ എന്ന് ലഫ്ദ് ഉപയോഗിച്ച് ചില ഫായിദകളെ പ്രത്യേകം വെളിവാക്കി തരുന്ന ഒരു സർഹാകുന്നു ഈ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ദിഹിനിൽ ഹാജറായ ലഫ്ദുകൾ. ഇതാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.